വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1:45 മുതൽ തിരുവചനങ്ങൾ. വിവിധ സാഹചര്യങ്ങളിലൂടെയും വിവിധ വ്യക്തികളിലൂടെയും ദൈവസ്വരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യം ആരിലൂടെ വന്നാലും എങ്ങനെ വന്നാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തക്ക വിധം ആന്തരിക ഗാഥകൾ തുറക്കുന്നവർക്ക് മാത്രമേ സാക്ഷ്യം സ്വീകരിക്കുവാനും സാക്ഷ്യത്തിന് പ്രത്യുത്തരമായി ഈശോയിൽ വിശ്വസിക്കുവാനും കഴിയുകയുള്ളൂ. ശിഷ്യത്വം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായ ഒരു വളർച്ച തന്നെയാണ്. അത് പൂർണ്ണതയിലെത്തേണ്ടതും ഈ പല ഘട്ടങ്ങളിലൂടെ കടന്നു തന്നെയാണ്. ഈശോയെ അനുഗമിക്കണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. ഈശോയോടൊത്ത് വസിച്ച് അവിടുത്തെ മഹത്വത്തിൻ്റെ മഹനീയത കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുവാനുള്ള വിളിയാണത്. ഈ ദൈവാനുഭവം പിന്നീട് സാക്ഷ്യം വഹിക്കലിന് ശക്തിയായി തീരും. നിർവികാരനായിരുന്ന നഥാനിയലാണ് പിന്നീട് തീക്ഷ്ണവതിയായ ബർത്തുലോമിയായി മാറി എന്ന ഒരു പാരമ്പര്യവും നിലവിലുണ്ട്. നമ്മുടെ ആർത്താവായ ശംസുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. നീക്കും ആമേൻ.